എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ആപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റുന്ന ഒരു മുട്ടക്കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുട്ട എത്ര വേണമെങ്കിലും ഒരു ആറെണ്ണോ ഏഴെണ്ണോ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില ഒരു ഒന്നര ടീസ്പൂൺ, കശ്മീരിയും ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുട്ട ഫ്രൈ ചെയ്യാൻ വേണം, ആവശ്യത്തിന് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ. പിന്നെ നമ്മൾ നാളികേരം ഇതിൽ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. അതിൽ നാളികേരം ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി, പിന്നെ ഒരു അര കഷ്ണം തക്കോലം, ഒരു 4 മുതൽ 5 വരെ ഗ്രാമ്പു, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 ഏലക്ക, ഒരു 2 പട്ടട കുഞ്ഞി കഷ്ണം, 2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 1 മുതൽ 1/4 ടീസ്പൂൺ വരെ കുരുമുളക്, 1 കഷ്ണം ഇഞ്ചി, 4 ചെറിയ ഉള്ളി, പിന്നെ 1-5 വെളുത്തുള്ളി നാളികേരം. ഇതൊക്കെയാണ് നമുക്ക് വറുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ആദ്യം നാളികേരം വറുക്കാം, എന്നിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾക്ക് ആദ്യം നാളികേരം വറുക്കുന്നതിന് മുമ്പ് മുട്ടയൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ഇട്ടിട്ട് ഒരു 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയ്ക്ക് ഒരു നല്ല കളറായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് മുട്ട ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ എന്താ പറഞ്ഞാൽ വൈറ്റ് നിറത്തിലായിരിക്കില്ല അത് കാണുക, കറി വയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. മുട്ടയ്ക്ക് ഇതാണ്ടോ നല്ലൊരു നിറം വന്നിട്ടില്ലേ. മഞ്ഞൾപ്പൊടി ഇട്ട് ഫ്രൈ ചെയ്തപ്പോൾ നല്ല കറി വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ള നിറത്തിൽ ഇങ്ങനെ കാണില്ല, ഇതൊരു ഈ നിറത്തിൽ കാണും. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഈ കളറാവുന്നവരെ ഒന്ന് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഈ കളറിൽ മാറ്റിയെടുക്കുക. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നാളികേരം വറുത്തെടുക്കുക. ഈ ഇതേ പാത്രത്തേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരവും എല്ലാ, അയ്യോ ഇഞ്ചി ഇതിലിടണ്ട കേട്ടോ, ഇഞ്ചി നമ്മൾക്ക് അരയ്ക്കുന്ന സമയത്ത് ചേർത്താൽ മതി. ബാക്കി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നാളികേരം ഇത്ര വറുത്താൽ മതി, നല്ലോണം ബ്രൗൺ ആക്കണ്ട. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇത്ര വഴന്നാൽ മതി. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി. മുളക് പൊടിൻ്റെ എരിവ് അധികം ഇല്ല കേട്ടോ, കമ്മിയാണ്. അതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ ഇട്ടത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. പൊടികളൊക്കെ ഒന്ന് മൂത്തു, നിറമൊക്കെ മാറിയല്ലോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ അതും ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കുക. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഉപ്പ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തു. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇത്ര മതി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. വെന്ത ശേഷം പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം, ആ 1 കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ട് ടൊമാറ്റോ ഒക്കെ അത്യാവശ്യം നന്നായി വെന്തു.
ഇനി നമ്മൾക്ക് ഇതിൽ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ നാളികേരൊക്കെ അരച്ച് വെച്ചത് അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക എന്നിട്ട് പിന്നെ മുട്ടിടാം നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ചു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിട്ടുള്ള മുട്ട അത് ഇട്ട് കൊടുക്കാം മുട്ട ചേർത്തു ഇനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി ഇനി നമ്മൾക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിലും നോക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ വേറൊരു ഡിഷുമായി നമുക്ക് പിന്നീട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം